ഈ പള്ളിയുടെയുള്ള ചുറ്റുവട്ടം ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ. ഇത് പള്ളിയുടെ അടുത്ത് അടുത്ത് നിന്നുകൊണ്ട് ഇവിടെ ഈ പള്ളിയുടെ മേളിൽ കയറി നിന്നുണ്ടെങ്കിൽ ജിബിലിസിയുടെ കുറേ ഭാഗങ്ങൾ കാണാൻ. ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളാണ് ഇത്. Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. നമ്മളെ പള്ളിയിലേക്ക് കയറിയുമ്പോൾ ആദ്യത്തെ കുഞ്ഞി പള്ളിയാട്ട ഇത്. പള്ളിയിൽ മാസ് കടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അല്ലേടി ഇത് കണ്ടോ, നമ്മുടെ ഒലിവില്ലേ, ഒലിവ് ഉണ്ടായി കിടക്കണ കണ്ട. ഒലിവിൻ കായാണ് നിറയെ. കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഇതാണ് നമ്മുടെ പച്ച ഒലിവ്. എന്താ ഇവിടെ നിറയെ ഉണ്ടായി കിടക്കണ്ട. നിറയെ പള്ളിയുടെ ഇവിടെ ചുറ്റും നിറയെ ഒലിവ് ട്രീസാണ് വെച്ചുപിടിപ്പിച്ചേട്ട. ചുറ്റും ഉണ്ട്, നിറയെ ഉണ്ട് കേട്ടോ ഒലിവിൻ ട്രീസ്. ഉണ്ട് ഒലിവും പൈൻ ട്രീസാണ് ഇവിടെ ഈ പള്ളിക്ക് ചുറ്റും ഏറ്റവും കൂടുതലുള്ളത്. പള്ളി കഴിഞ്ഞു എന്ന് തോന്നുന്നു. പള്ളി കഴിഞ്ഞ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കണം. താഴേന്ന് സ്റ്റെപ്പ് നടന്നു കയറിയപ്പോഴും കടച്ച്. സോവിയറ്റ് യൂണിയനിൽ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉച്ചേൻ്റെ 2000 വർഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് നിർമ്മിച്ച പള്ളിയാണ്. അതൊക്കെ പറഞ്ഞാൽ മതി. പല പ്രാവശ്യം ചൂസ് ചെയ്ത് ഇംഗ്ലീഷിൽ ഹോളി ട്രിനിറ്റി കത്തിയിട്ടുന്നല്ലോ പറഞ്ഞത്. നമ്മുടെ ഈ പള്ളിക്ക് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇതിൽ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ പള്ളികളിൽ മൂന്നാം സ്ഥാനമുണ്ട് ഈ പള്ളിക്ക്. ഒന്നത്, പിന്നെ ഇത് യേശുക്രിസ്തുവിൻ്റെ ജന്മത്തിന് നമ്മുടെ 2000 വർഷത്തിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് പണിതൊരു പള്ളിയാണ്. പിന്നെ ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വലിയ പള്ളി. പിന്നെ ജോർജിയയിലെ ഏറ്റവും പള്ളികളിലോ ഒരെണ്ണത്. ജോർജിയക്കാരുടെ മെയിൻ ചർച്ചാണ് ഇവിടെ. ഇവിടെ വൈകുന്നേരമൊക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ, ഗോൾഡൻ കളറ് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് നൈറ്റ് വ്യൂ കാണാൻ. പക്ഷേ ഞാൻ വന്നത് ഉച്ചയൊക്കെ ആയിപ്പോയി. നമുക്ക് ഉച്ച വ്യൂ കാണാം. നൈറ്റ് വ്യൂവിൻ്റെ ഫോട്ടോ ഞാൻ വേറെ ഇടാം കേട്ടോ. ഈ പള്ളിക്ക് ഇനി മേളിലേക്ക് കാണണ മാത്രമല്ല കേട്ടോ ഉള്ളേ, ഇത് കൂടാണ്ട് ഇതിൻ്റെ താഴത്തേക്കും ഉണ്ട് കേട്ടോ, അണ്ടർഗ്രൗണ്ടിലേക്കും ഉണ്ട്. അവിടെ നമ്മളെ ഇറക്കില്ലാന്ന് തോന്നുന്നു. പള്ളിക്കകത്തേക്ക് നമുക്ക് ക്യാമറ കയറ്റാനും സമ്മതിക്കണില്ല. ഇതൊരു അച്ഛൻ വന്നതാണ്. അച്ഛൻ്റെ ഈ ഫോട്ടോ ഞാൻ ആ വീഡിയോ കണ്ടു കേട്ടോ. ഈ വരുന്ന അച്ഛൻ, ഈ വരുന്ന അച്ഛൻ കറുത്ത ഉടുപ്പ് കിട്ടോ ആട്ട അച്ഛൻ. വേണ്ടോ
ഈ പള്ളിയുടെ ചുറ്റോട്ടം ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, ഈ പള്ളിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഇവിടെ ഈ പള്ളിയുടെ മേളിൽ കയറിയുണ്ടെങ്കിൽ ടിബിലിസിയുടെ കുറേ ഭാഗങ്ങൾ കാണാം. ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളാണ് ഇത്. ഇവിടെ റോപ്പ് വേ പോണത് മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്ചു ഒക്കെ ഇരിപ്പുണ്ട്. അത് കാണിച്ചു തരാം ഞാൻ കേട്ടോ. എൻ്റെ ചുറ്റുവട്ടം എൻ്റെ താഴത്തേക്ക് ഇറങ്ങി കുറേ ഇറങ്ങിപ്പോണ്ട. ആ സ്റ്റെപ്പിൻ്റെ അവിടെ ചെന്നിട്ട് ഒരു വ്യൂ കൂടെ എടുക്കാവേ നമുക്ക്. ഒന്ന് അടുക്കേക്കടെ മുന്തിരിയല്ലേ നട്ട് വെച്ചേക്കണേ. അതെ, ഇതാണ് എൻ്റെ 360 വ്യൂ. ഡാനിക്കുട്ടനും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഉള്ള വ്യൂ ഇതാണ്. മലയുടെ മേളിലിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് റോപ്പ് കണ്ടോ, ഒരു റെയിൽ ട്രാക്ക് കാണാമോ നോക്കി. ഒരു റെയിൽ ട്രാക്ക് ഉണ്ടോ? ഈ റെയിൽ ട്രാക്ക് ഇതുണ്ട. താഴേന്ന് ഈ ബിൽഡിങ്ങിൽ നിന്ന് ആൾക്കാരെ കയറ്റിക്കൊണ്ട് റെയിൽ ഇങ്ങനെ മേളിലേക്ക് കയറി വരും. അതിൻ്റെ മേളിൽ ഒരു റോപ്പേ അല്ല, ഒരു ചെറിയൊരു കേബിൾ കാറാണ് അത്. അതിപ്പോൾ റൺ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലാന്ന് തോന്നണത്. ഉണ്ടിൻ്റെ അവിടെ പിന്നെ ഇവിടുത്തെ മെയിൻ ടി വി ചാനൽസിൻ്റെ ടവറാട്ടാ വെച്ചേക്കണേ. മദർ ഓഫ് ജോർജിനെ കാണിച്ചു തരാൻ. ഈ പള്ളിയുടെ ഇവിടെ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ്. നോക്കിയോട്ടെ, അങ്ങേറ്റത്ത് നിൽക്കണേ. മദർ ഓഫ് ജോർജ് അത് തന്നെ കാത്തോലിക് ദേവതാന്ന് പറയുന്ന ജോർജിക്കാർ. അതിൻ്റെ ഹിസ്റ്ററി എന്താ നമുക്ക് പറഞ്ഞ്? ഇത് സൊളോളാക്കി മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. 1958 ടിബിലിസി ഉണ്ടായിട്ട് 1500 വർഷം ആനിവേഴ്സറി ഉണ്ടാക്കിയതാണിത്. 20 മീറ്റർ അലൂമിനിയം ഫിഗർ ആയിട്ടാണ് അത് ഉണ്ടാക്കിയത്. അത് ജോർജിയൻ നാഷണൽ ഡ്രസ്സിലാണ് ആ സ്ത്രീ നിൽക്കുന്നത് അവിടെ. അത് വെച്ചാൽ ഒറിജിനൽ ജോർജിയൻ നാഷണൽ ക്യാരക്ടറാണ് അതായത് സിമ്പിളൈസ് ചെയ്യണത്. അതായത് ലെഫ്റ്റ് ഹാൻഡിൽ ഒരു പാത്രത്തിൽ വൈന്, ആരെങ്കിലും ഫ്രണ്ടായിട്ട് വന്നാൽ ഫ്രണ്ട്ലി വേര് സ്വീകരിക്കാനും, റൈറ്റ് ഹാൻഡിൽ വാളുമാണ് പിടിച്ചേക്കണേ ശത്രുക്കളായിട്ട് വന്നാൽ ആ രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ സിമ്പിളൈസ്, അതായത് ജോർജിയൻസ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മദർ ഓഫ് ജോർജിയൻ അതായത് കാർത്തിക് ദേവ് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചേക്കുന്നത്. ടിബിലിസി ഉണ്ടായിട്ട് 1500 വർഷത്തിൻ്റെ സെലിബ്രേഷനിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു ഇവിടെ സ്ഥാപിച്ചത്. ഇത് ഏത് മലയുടെ മേളിലാണ്? സൊളോളാക്കി മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മലയുടെ മേളിലായിട്ടാണ് അത് വെച്ചേക്കുന്നത്. ഇവിടെ താഴെ അവിടുന്ന് റോപ്പ് വേയിലാണ് മേളിലേക്ക് കൊണ്ടുപോണത്. അവിടെ താഴെ നിന്ന് റോപ്പ് വേ ഉണ്ട്. ആ റോപ്പ് വേയിൽ റോപ്പ് ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ റോപ്പ് വേ പോണ്ടതണ്ട. ഈ റോപ്പ് വേ ത്രൂ ആണ് മേളിലേക്ക് കൊണ്ടുപോണത്. ഇത് 5 ലാറി 10 ലാറി അതുണ്ടാന്ന് തോന്നുന്നു റോപ്പ്വേയുടെ. അപ്പോൾ അതേ 12 ലാറി അങ്ങനെ എന്താ ടൂറിസ്റ്റിന്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പയ്യെ നടന്ന് ഇതിലെ മേളിലേക്ക് കയറുകയാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കാരണം എല്ലാവരും ടൂറിസ്റ്റ് മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഒരു അട്രാക്ഷൻ പോയിൻ്റാണ് ഈ കാണുന്ന മദർ ഓഫ് ജോർജിയയുടെ ഇവിടെ. ഇപ്പോൾ നമ്മുടെ ഈ വന്ന ചർച്ചില്ല, ഇവിടുത്തെ ഇപ്പോൾ ചർച്ച് കാര്യങ്ങളെല്ലാം. ഇപ്പോൾ പള്ളിയുടെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ? പള്ളിയിൽ കയറി അതിൻ്റെ ചുറ്റുവട്ടൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാ കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞു എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് ഉണ്ടായിരിക്കും, അത് മറക്കാണ്ട് കാണുക കേട്ടോ. ഇനി മുമ്പുള്ള ടിബിലിസിയുടെ ബാക്കി ടിബിലിസിയുടെ അല്ലേ, ഇവിടുത്തെ വില്ലേജിലെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് എടുത്ത് കാണാം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞു എനിക്ക് ടാ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്രസ് ദ ബെൽ ഐക്കോൺ ഫോർ നോട്ടിഫിക്കേഷൻ അബൌട്ട് ന്യൂ വീഡിയോസ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സപ്പോർട്ട്.